ശ്രയമെന്നും നീയേ എൻ കരബലമെന്നും നീയേ എൻ ആശ്രയമെന്നും നീയേ തളരുമ്പോളത്താണിയും നീയേ വിമോചകൻ നീയേ നാഥ. കൃപയാം നീ അരികിലെങ്കിൽ അസാധ്യമായതൊന്നുമില്ല വിമോചകൻ നീയേ നാഥ. സീൻ നമ്പർ 29. താപം. ഐതിഹാസികമായ മാട്ടൂൽ മിഷൻ സ്ഥാപനത്തിന് ശേഷമാണ് ടഫറേൽ അച്ഛൻ താപം പ്രദേശത്ത് എത്തുന്നത്. അതൊരു ചരിത്രപരമായ നിയോഗമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനും വഴികാട്ടിയുമായ കേറോണി അച്ഛനാണ് ഈ പ്രദേശത്ത് ആദ്യമായൊരു പള്ളി സ്ഥാപിക്കുന്നത്. ഓഹോ, അക്കാലത്ത് കേറോണി അച്ഛൻ്റെ മിഷൻ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കേന്ദ്രമായിരുന്നു താവം അല്ലേ? തീർച്ചയായും. കേറോണി അച്ഛൻ്റെ സമാധി ഇവിടെ അടുത്ത് ദാലിലാണ്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. താവത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെ നിന്നാകട്ടെ. എന്താ അല്ലച്ചു? ഞാൻ ആലോചിക്കുകയായിരുന്നു, സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഈ ചതുപ്പിൽ വന്ന് ജീവിതം ഹോമിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? സംശയം വേണ്ട, അത് ക്രിസ്തുവിനോടുള്ള സ്നേഹം തന്നെ. അവൻ നമുക്ക് വേണ്ടി സഹിച്ചതിനോടുള്ള ഐക്യപ്പെടൽ. അതാ ബേബിയേട്ടൻ വരുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി ബേബിയേട്ടൻ പറഞ്ഞു. ഹായ് അച്ചോ. വിമൽ സാറിന്റെ ഡോക്യുമെന്ററിയിൽ നമ്മുടെ പിതാവും അഭിനയിക്കുന്നുണ്ട്. ശരിയാണ്,
പിതാവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓഹോ, വളരെ നല്ലത്. എങ്കിൽ പിന്നെ ഇനി നമുക്ക് പള്ളിക്കൽ വെച്ച് കാണാം. ആയിക്കോട്ടെ, ഞാൻ അങ്ങ് പോകുന്നു. ഓക്കെ. താവ മേഖലയിലെ അപരിഷ്കൃതരായ ജനങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ഉയർച്ചയും വളർച്ചയും സാധ്യമാക്കിയതിൽ തഫറയിൽ അച്ഛൻ്റെ പങ്ക് അവർണ്ണനീയമാണ്. ഇറ്റ് മീൻസ് എന്തെങ്കിലും കമ്മ്യൂണൽ പ്രോബ്ലംസ്? യെസ്, അത് കേരളത്തിലെ ഇതര നവോത്ഥാന സമരങ്ങളിൽ ഇടം പിടിക്കാതെ പോയി. ഒരുപക്ഷെ ഇതെല്ലാം ഒരു ദൈവനിയോഗമായിരിക്കും. ഒന്ന് തെളിച്ചു പറയൂ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അച്ഛന് വല്ലാതെ വേദനിപ്പിച്ചു. വട്ടയും പൂച്ചയും വഴി നടക്കുന്ന ഭൂമിയിലൂടെ മനുഷ്യർക്ക് വഴി നടന്നു. അതും പുലേരായ മനുഷ്യർ. ഐത്യത്തിന്റെ പേരിൽ ആ സാധുജനങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ പറഞ്ഞാൽ തീരില്ല. എന്നിട്ട് അച്ഛൻ അതിനെതിരെ എന്തു ചെയ്തു? പ്രമാണിമാരായ സവർണരോട് അച്ഛൻ നേരിട്ട് വരുത്തി. അതിന്റെ പേരിൽ സംഘടനകളും പോലീസ് കേസും ഒക്കെ ഉണ്ടായി. വൈദികനായ അച്ഛന് ഇതിലൊന്നും പേടിയില്ലായിരുന്നോ? എന്തിന്? ജന്മിമാരുടെ ചൂഷണവും അടിച്ചമർത്തലും അച്ഛനിൽ അമർഷവും പ്രതികരണ ബോധവുമാണ് ഉണ്ടാക്കിയത്. അപ്പോ അച്ഛനൊരു വിപ്ലവകാരിയായിരുന്നു? ഏയ്, അങ്ങനെയൊന്നുമില്ല. ക്രിസ്തുവിന്റെ സഹന സമരങ്ങൾ വഴിയാണ് അച്ഛൻ തിരഞ്ഞെടുത്തത്. ഈ പ്രദേശത്ത് കൂടുതലും കർഷക തൊഴിലാളികളായിരുന്നു അല്ലേ? അതെ, പുലേരായ തൊഴിലാളികളുടെ വസ്തുവകകൾ മുതലാളിമാർ കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി സ്വന്തമാക്കി. ഇത്തരം പ്രശ്നങ്ങൾക്ക് നേരെ അച്ഛൻ ശക്തമായി പ്രതികരിച്ചു. പോലീസ് കേസുകളുണ്ടാക്കി പലർക്കും ശിക്ഷ വാങ്ങിക്കൊടുത്തു. അങ്ങനെ പാവപ്പെട്ട ദളിത് ക്രൈസ്തവരുടെ പണയ വസ്തുക്കൾ തിരികെ കിട്ടി. ഐതിഹാസികമായ ഇടപെടലും സമരങ്ങളും തന്നെ. അതെ അതെ, അങ്ങനെ അച്ഛൻ ജന്മിമാരുടെ പൊതു ശത്രുവായി മാറി. കേരോണി അച്ഛനുണ്ടായ അതേ അനുഭവം തന്നെ തഫറയിൽ അച്ഛനുണ്ട്. മതഭീഷണിയും മർദ്ദനവും. അവരച്ഛനെ കയ്യേറ്റം ചെയ്തു? സംശയമെന്താ? പക്ഷേ അച്ഛൻ അതുകൊണ്ടൊന്നും പിന്മാറിയില്ല. തൻ്റെ ജനതയുടെ മോചനത്തിനായി സുവിശേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അച്ഛൻ പോരാടി. പിന്നീട് എന്താണ് അദ്ദേഹം താവത്ത് പള്ളിപണിയിലേക്ക് പ്രവേശിച്ചത്? വരൂ, പറയാം. വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ഈ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ അതിന് ഒട്ടേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. സാമ്പത്തികമായിരുന്നു പ്രശ്നം? ഏ, ഒരിക്കലുമല്ല. സാങ്കേതികമായ തടസ്സങ്ങളായിരുന്നു. നിർമ്മാണത്തിനാവശ്യമായ കല്ല്, മരം, സിമെന്റ്, മണ്ണ് എന്നിവ സംഘടിപ്പിക്കുന്നതായിരുന്നു പ്രധാന വിഷയം. പിന്നീട് അതെങ്ങനെയാണ് അദ്ദേഹം പരിഹരിച്ചത്? അതെല്ലാം ദൈവികമായ ക്രമീകരണത്താൽ സംഭവിച്ചു എന്ന് പറയാം. എന്തായാലും അതോടെ ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ നിലവാരത്തിന് മാറ്റമുണ്ടായി കാണും അല്ലേ? തീർച്ചയായും. അങ്ങനെ പള്ളിക്കര, ദാലിൽ, കട്ടക്കുളം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി താവ ഇടവക നിലവിൽ വന്നു. ഓ, വരണം വരണം, ഇരിക്കൂ ഇരിക്കൂ. അപ്പോ താവത്തിന്റെ ചരിത്രമൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി. അതൊക്കെ ബേബിയേട്ടൻ ഗംഭീരമായിട്ട് പറഞ്ഞു തന്നു. ഇനി ഇതൊക്കെ ഒന്ന് എഴുതി തയ്യാറാക്കി ഞാൻ മടങ്ങി വരും. അപ്പോ ഷൂട്ടിങ്ങിന് എന്നെ കൂടി ഉൾപ്പെടുത്തണം. തീർച്ചയായും, അച്ഛനുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, കാണാം. ശരി. തിരുവിതാംകൂറിൽ നിന്നും മറ്റും കുടിയേറി പാർത്ത സവർണ ക്രൈസ്തവരും ദളിത് ക്രൈസ്തവരും തമ്മിൽ മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ സംഘർഷം നിലനിന്നിരുന്ന കാലം. ക്രൈസ്തവനെങ്കിലും ദളിതനെന്ന പേരിൽ മൃഗതുല്യമായ പീഡനങ്ങൾ സഹോദര തുല്യരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ഹതഭാഗ്യം. ഈ സമയത്താണ് ചരിത്രപ്രധാനമായ വിമോചന സമരം അരങ്ങേറുന്നത്.
എടി പൂച്ചേ, നീ ആ തമ്മാന്റെ വിലക്കള്ളിയല്ലേ? പൂച്ചയല്ല കുഞ്ഞുപെണ്ണ്, പിന്നെ തമ്പാന്റെ പെലക്കള്ളിയല്ല, തമ്പാന്റെ പെണ്ണാ. എടി പെലക്കള്ളി എന്ന് പറഞ്ഞാ നീ എന്നാ ചെയ്യോടി? ഈയിടെയായിട്ട് നീ ഒന്ന് വിനിങ്ങിട്ടുണ്ടല്ലോ. ഇതിന് വേറെ ചില പണിയുണ്ട്, കാണണം നിനക്ക്. വേണ്ട, ഞാൻ ഒരു കളി പറഞ്ഞതല്ലേ, നീ അത് കാര്യമാക്കിയോ? കളി എന്നോട് വേണ്ട, വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ? എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ആണെന്നും പറഞ്ഞു നോട്ടക്കുന്നു. എടാ യോഹന്നാനെ, ഞാൻ പണി കഴിഞ്ഞു വരികയാണ്. അയ്യോ തല്ലല്ലേ, അയ്യോ അയ്യോ തല്ലല്ലേ, അയ്യോ 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 വിട്ടല്ല, കൊല്ലണ്ട. ഇത് വിചാരിച്ചതിനും അപ്പുറമാണല്ലോ. പാവം ദളിതർ. അതെ, പാവങ്ങളായതുകൊണ്ടാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അതെന്താ, അച്ഛന്മാരും പള്ളിക്കാരും ഒന്നും പറഞ്ഞില്ലേ? നിങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കല്ലേ? സാറെന്താ ഈ പറയുന്നത്? ചരിത്രം അങ്ങനെയൊന്നുമല്ല. അല്പം കൃഷിഭൂമി ഉണ്ടായിരുന്ന ഒരു ദളിത് ക്രൈസ്തവൻ 100 സേർ നെല്ല് പള്ളിക്ക് നൽകി. ഇത് സവർണ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ, അവർ ചെയ്തത് നല്ല കാര്യമല്ലേ? കാര്യം നല്ലതാ, പക്ഷേ സവർണന്റെ അസൂയ. അല്ലാതെന്താ, അതിന്റെ പേരിൽ ദളിത് ക്രൈസ്തവരെ ഒറ്റപ്പെടുത്തി, സഭാവിരുദ്ധരെന്ന് മുദ്രകുത്തി. പാവപ്പെട്ട സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊടിയ പീഡനത്തിനും മർദ്ദനത്തിനും വിധേയരായി. ചെയ്യാത്ത കുറ്റത്തിന് കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്രകുത്തി. നിരപരാധിയായ യേശുവിനെ ക്രൂശിച്ചവർ തന്നെ അവന്റെ പേരിൽ ഞങ്ങളെയും ക്രൂശിച്ചു. അങ്ങനെ ഒട്ടേറെ അഗ്നിപരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരു ചരിത്രമാണ് കൊട്ടുകപ്പാറയുടേത്. എടാ രണ്ട് ചായ. എന്തായാലും ഒടുവിൽ സ്വന്തമായൊരു പള്ളി എന്ന സ്വപ്നം അച്ഛൻ സാക്ഷാത്കരിച്ചു അല്ലേ? തീർച്ചയായും. ഞങ്ങളുടെ വിദ്യാഭ്യാസവും വിശ്വാസവും അച്ഛൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു. അമ്മേ, എനിക്കൊരു മത്തി ചുട്ടു തരാമോ? പപ്പടം ചുട്ടു നിന്ന് മടുത്തു. ഇല്ല മക്കളെ, ചാച്ചൻ പണിക്ക് പോയിട്ട് എത്ര ദിവസമായെന്ന് നിങ്ങൾക്കറിയാലോ. ആ നീചന്മാര് ചാച്ചനെ തല്ലി ചതച്ചു. ഇനി ഈ ശരീരത്തിൽ അടി കിട്ടാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഇത്തിരി കാന്താരി ഇങ്ങോട്ടിട്, കുറച്ച് കഞ്ഞി. ചാച്ചൻ പണിക്ക് പോകാൻ തുടങ്ങട്ടെ, എല്ലാ കൂട്ടം നിങ്ങൾക്ക് മേടിച്ചു തരാം. മതിയടി അന്നമ്മേ, എനിക്കും മതി. എനിക്കും മതി അമ്മച്ചി. എങ്കിലും കൈ കഴുകാം. വാ. നിന്റെ കൈക്ക് കുറവുണ്ടോടാ യോഹനാനെ? കുറവുണ്ട്, പക്ഷേ തീരെ കുറയാതെ പണിക്ക് പോകണ്ടെന്നാ മർക്കോസ് ആശാൻ പറഞ്ഞ. എങ്കിൽ അത് മതി, ആശാൻ പറഞ്ഞ അത് ശരിയാ. ഞാൻ പോയി ഇച്ചിരി കട്ടനിട്ടുകൊണ്ട് വരാം. വേണ്ട കൊച്ചേ, വേണ്ട, നീ ഇവിടെ ഇരിക്കേ. ഞങ്ങൾ വന്നത്
നിന്നോടും കൂടെ ഒരു കാര്യം ആലോചിക്കാനാ. നമുക്കാരെയും പേടിക്കാതെ കുത്തിയിടിയും കൊള്ളാതെ കുർബാന കാണാനും പ്രാർത്ഥിക്കാനും ഒരു പള്ളി വേണം. ആ അത് കൊട്ടകാപ്പാറ തന്നെ. അതെങ്ങനെ നടക്കാനാ? ഈ വട്ടത്തിൽ നമ്മുടെ 14 വീടില്ലേ, നമ്മൾ നോക്കിയാൽ നടക്കും. നിങ്ങൾ ഈ പറയുന്നതല്ല വലിയ കാര്യം, പക്ഷെ ഇതൊക്കെ നടക്കുമോ? ഞങ്ങൾ ഇന്നലെ കട്ടക്കേത്തലച്ഛനെ പോയി കണ്ടിരുന്നു. അന്നേരം അവിടെ വരയും കുന്നലച്ഛനും ഉണ്ടായിരുന്നു. മറിയാമയെ കുമ്പസാര കൂട്ടി വെച്ച് അടിച്ചതും നിന്റെ മക്കൾക്ക് നേർച്ചു കൊടുക്കാതിരുന്നതും പെണ്ണുകുട്ടിയെ കുർബാനയ്ക്കുള്ള നേരം വലിച്ചുമായി ചെയ്തു നിന്നെ തല്ലിച്ചതച്ചതും എല്ലാം ഞങ്ങൾ അച്ഛന്മാരോട് പറഞ്ഞു. അന്നേരം കട്ടക്കയത്തിലച്ഛൻ പറഞ്ഞത് തലശ്ശേരി ചാലിൽ ഒരു മൂപ്പച്ചനുണ്ടെന്നാ. അദ്ദേഹത്തെ പോയി കണ്ട് സങ്കടം പറഞ്ഞാല് നമുക്കിവിടെ പള്ളിയും മറ്റും ഉണ്ടാക്കാനുള്ള സഹായം ചെയ്തു തരുമെന്നാ. നമ്മുടെ തിരുവിതാംകൂറിലെ നാടുകുന്നേ പള്ളിയും പട്ടിത്താനം പള്ളിയും പോലെ ഒരു പുതു ക്രിസ്ത്യാനി പള്ളി, അതല്ലേ നമ്മുടെ പ്ലാൻ? അതേടാ അത് തന്നെ. അത് കൊള്ളാം, പക്ഷേ തലശ്ശേരിയെ പോണേ, വണ്ടിക്കൂലിയും ചെലവും വേണ്ടേ? ഞങ്ങൾ എല്ലാ വീട്ടിലും കയറിയിട്ടാ വന്നേ, അതിനുള്ള പണം എല്ലാവരും തന്നിട്ടുമുണ്ട്. അത് പറയാൻ മറന്നു, വണ്ടിക്കൂലി മാത്രം മതി. മൂപ്പച്ചനെ കാണാൻ ആര് എന്നാലും ചോറും കറിയും റെഡിയാ. ഇതാ അപ്പച്ചി, 8 അണയുണ്ട് ഞങ്ങളുടെ കയ്യില്, ഇതിരിക്കട്ടെ. വേണ്ടടി കൊച്ചെ, നിങ്ങളോട് പൈസ വാങ്ങിച്ച എല്ലാവരും ഞങ്ങളെ തല്ലിപ്പോയി. ഇവന് വയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ചെലവിനുള്ള കാശും ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ആ ഇന്നാ ഇതങ്ങോട്ട് പിടിച്ചേ. വേണ്ട അമ്മേ വേണ്ട, അത് മേടിക്കണ്ട. അത് നീയാണല്ലോ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഇത്രയും കുടുംബങ്ങൾ വട്ടത്തിൽ കിടക്കുമ്പോ കണ്ട കുഞ്ഞച്ചന്മാരുടെ തല്ലും ജാതയും കൊണ്ട് പട്ടിണി കിടക്കാൻ ഞങ്ങളെ സമ്മതിക്കൂല. ഇങ്ങ് വന്നേ കൊച്ചേ, ഇതങ്ങ് പിടിച്ചേ. അതങ്ങ് വെച്ചോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങുക. വെളുപ്പം കാലത്ത് തലശ്ശേരിക്ക് പോണ്ടതാ, വരട്ടടാ. വടി വെട്ടാനും ഒറ്റിക്കൊടുക്കാനും നമ്മുടെ കൂടുതൽ ആളുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട, സൂക്ഷിച്ച് പോണം കേട്ടോ. തന്റെ ജനത്തോട് എന്നും വിശ്വസ്തനായിരുന്നു ടഫ്രേലച്ചൻ. അതുകൊണ്ട് തന്നെ അവരുടെ അപേക്ഷ നിരസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇരുട്ടിപ്പുഴയുടെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ആ മഹാമിഷണറിയുടെ കരുണ അവരെ തേടിയെത്തി. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ചോറ് കുടിച്ചോ? മുട്ടായി വേണോ? ഗുഡ് ഗേൾ. അപ്പൊ അമ്മച്ചിക്ക് മുട്ടായി വേണ്ടേ? ഇന്ന പിടിച്ചോ. പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അങ്ങനെ കൊട്ടുകപ്പാറയും കരിക്കോട്ടക്കരിയും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ സവർണ ജാതി കോമരങ്ങളുടെ പിടിയിൽ നിന്നും മെല്ലെ സ്വതന്ത്രമായി. അവർക്ക് ആരാധനാ സൗകര്യങ്ങളും വിശ്വാസ പ്രതീകങ്ങളുമുണ്ടായി. കൊട്ടുകപ്പാറയുടെ ക്രൈസ്തവ ചരിത്രത്തിലെ വിമോചന മിശിഹയായി ടഫ്രേലച്ചനെ
ദൈവം ഉയർത്തി. ഇതാണ് ആറളംപുഴ ഇരട്ടിപ്പുഴയിൽ സംഗമിക്കുന്ന സ്ഥലം. ഈ പുഴയുമായി ബന്ധപ്പെട്ട് അച്ഛനൊരു കഥയുണ്ട്. പറയൂ, കേൾക്കട്ടെ. അച്ഛന്റെ കഥകൾ എത്ര കേട്ടാലും മതി വരില്ല. ഇത് വെറും കഥയല്ല, സംഭവബഹുലമായ കഥയാണ്. ഒരിക്കൽ അച്ഛൻ രണ്ട് കുട്ടികളുമായി ഇവിടെ കുളിക്കാനിറങ്ങി. നീന്തലറിയാത്ത അവരെ നീന്തൽ പഠിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പെട്ടെന്ന് അടിയിലെ ചുറ്റൊഴുക്കിൽ ഇടിഞ്ഞു താണ മണൽത്തിട്ടിനൊപ്പം മൂന്നാളും ആഴക്കയത്തിലേക്ക് ഒഴുകിപ്പോയി. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ കരയ്ക്ക് കയറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, പെട്ടെന്നൊരാൾ വന്ന് ബേബി എന്ന് വിളിക്കുന്ന ആ കുട്ടിയെ ആഴക്കയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആരായിരുന്നു അയാൾ? അച്ഛന്റെ പരിചയക്കാർ വല്ലവരും? ഏ അല്ല, ഇതിനു മുമ്പ് ഈ പ്രദേശത്തൊന്നും അയാളെ കണ്ടിട്ടേയില്ല. തീർത്തും അപരിചിതൻ. അത്ഭുതം തന്നെ. അതെ, അത്ഭുതം തന്നെ. അച്ഛന്റെ ജീവിതം മുഴുവനും അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. എന്തൊരു ഇരിപ്പാ സാറേ ഇത്! ഈ കാപ്പി അങ്ങോട്ട് കുടിച്ചേ. ചിന്തിച്ചാൽ ഒരു അന്തവും കിട്ടുകയില്ല സാറേ. ഈ മിഷണറിമാരുടെ ജീവിതം നമുക്കൊരിക്കലും പിടികിട്ടില്ല. അത് തീർച്ചയായും ഒരു ദൈവിക പദ്ധതി തന്നെയാണ്. ശരിയാണ്, ഒരു മരീചിക പോലെ അത് നമ്മെ വിസ്മയത്തിലാക്കും. ഏതായാലും സാറ് വന്ന സമയം നന്നായി. രണ്ടു ദിവസം കഴിഞ്ഞാൽ ടഫറേൽ അച്ഛൻ്റെ 30-ാം ചരമവാർഷികമാണ്. ആണോ? നമ്മുടെ പള്ളിക്കൽ ആഘോഷമായ കുർബാനയും നേർച്ച വിരുന്നുമുണ്ട്. സാറതിൽ പങ്കെടുത്തിട്ടേ പോകാവൂ. ഹോ, അത്ഭുതം തന്നെ. അപ്രതീക്ഷിതമായി കൈവന്ന മഹാഭാഗ്യം. ഞാനത് കൂടിയിട്ടേ പോകുന്നുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പിതാവും പുത്രനും
പരിശുദ്ധാരൂപിയുമാകുന്ന സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നിറങ്ങുകയും എന്നും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. ചെയ്തികളെല്ലാം വിപ്ലവമാക്കിയ കത്തനാ.